മാതാപിതാ ഗുരു ദൈവം എന്നാണല്ലോ നമുക്കറിയാം നാം ലോകത്തിൽ നമ്മൾ ആരും ദൈവങ്ങളെ ഒന്നും കണ്ടിട്ടില്ല നമ്മൾ ജനിച്ചു വീഴുമ്പോൾ മുതൽ ആദ്യം കാണുന്ന നമ്മുടെ ദൈവം അമ്മയാണ് പിന്നെ നമ്മളെ പോറ്റി വളർത്തുന്ന നമ്മുടെ അച്ഛനാണ് നമുക്ക് വിദ്യ അഭ്യസിച്ചു തരുന്ന ഗുരുക്കന്മാരാണ് ഇവരിലൊക്കെയാണ് നാം ദൈവത്തെ കാണണമെന്ന് നമ്മുടെ സംസ്കാരം പഠിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ മുൻ തലമുറക്കാർ പറഞ്ഞു പരിചയിച്ചു പോരുന്നത് എന്നാൽ നമ്മുടെ പ്രബുദ്ധ കേരളത്തിൽ ഇന്ന് മാതാപിതാക്കളെ മർദ്ദിക്കുന്ന മക്കളുടെ ആ ഒരു എണ്ണം പെരുകി വരികയാണ് എല്ലാവരെയും എങ്ങനെയൊന്നും നമ്മൾ മാറ്റി നിർത്തുന്നില്ല മക്കളെ കാര്യമായി അല്ലെങ്കിൽ മാതാപിതാക്കളെ കാര്യമായി തന്നെ നോക്കുന്ന നിരവധി മക്കളുണ്ട് ഞാനും നിങ്ങളും എല്ലാം തന്നെ വളർന്നു വന്നത് നമ്മുടെ മാതാപിതാക്കളുടെ തണലിലാണ് അവരെ ആ ഒരു വാർദ്ധക്യത്തിന്റെ സമയത്ത് നാം സംരക്ഷിക്കേണ്ടത് നമ്മൾ മക്കളുടെ ചുമതലയാണ് എന്ന് ഉത്തമമായി വിശ്വസിക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയിൽ ജീവിക്കുന്ന ആളുകളാണ് നാം നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയൊക്കെ സജീവമാകുന്നതോട് കൂടി നിരവധി പ്രായമുള്ള അമ്മമാരെയും അച്ഛന്മാരെയും ഒക്കെ മർദ്ദിക്കുന്നത് അല്ലെങ്കിൽ അവരെ അധിക്ഷേപിക്കുന്നത് അവരെ പീഡിപ്പിക്കുന്ന ഒക്കെ പല ദൃശ്യങ്ങളും നാം കണ്ടിട്ടുണ്ട് അങ്ങ് വലിയ തോതിൽ ഒരു മനസ്സാപം ഉണ്ടാക്കുന്ന പല കാഴ്ചകളുമാണ് അത് എന്നാൽ ഇപ്പോൾ നമ്മൾ പങ്കുവെക്കുന്നത് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് അത്തരത്തിലെ പ്രവർത്തികൾക്കൊന്നും ഈ സമൂഹത്തിൽ യാതൊരു കുറവുമില്ല എന്ന് കാണിക്കാൻ കൂടിയാണ് അത്യന്തം ദൗർഭാഗ്യകരമായ വളരെ വിഷമം ഉള്ള ഒരു 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 ദൃശ്യമാണ് ഞങ്ങൾ ഒരു വാർത്തയാണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് നൽകുന്നത് തിരുവല്ല താലൂക്കിൽപ്പെട്ട കവിയൂർ എന്ന പ്രദേശം നമുക്കെല്ലാവർക്കും അറിയാം കവിയൂർ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഗ്രാമമാണ് ആ ഗ്രാമത്തിലെ ഒരു കൂട്ടായ്മയുണ്ട് എൻ്റെ കവിയൂർ എന്ന ഒരു വാട്സാപ്പ് അല്ലെ ക്ഷമിക്കണം ഫേസ്ബുക്ക് കൂട്ടായ്മ ആ കൂട്ടായ്മയിൽ കവിയൂർ അഞ്ചാം വാർഡിൽ പാനങ്ങായിൽ ഒരു വീട്ടിൽ ഒരു മകൻ ഏതാണ്ട് 10, 30, 35 വയസ്സ് പ്രായം വരുന്ന ഒരു മകൻ അനിൽ എന്നാണ് അയാളുടെ പേര് കാരണം ഈ ഒരു ദൃശ്യങ്ങളിലൂടെ അനിലണ്ണ എന്ന് ഈ വീഡിയോ എടുക്കുന്ന ആൾ തന്നെ പറയുന്നുണ്ട് സ്വന്തം അച്ഛനല്ലേ അടിക്കരുത് അനിലിനോളം വലിപ്പമുള്ള ഒരു വലിയ പത്തൽ കൊണ്ടാണ് ഒരു കമ്പ് കൊണ്ടാണ് അവരുടെ അച്ഛനെ വിളിക്കുന്ന ഭാഷകളൊക്കെ കേട്ടാൽ നമുക്ക് സത്യം പറഞ്ഞാൽ വലിയ അത്ഭുതം തോന്നും അനിൽ ഒരു ചെറുപ്പക്കാരനാണ് അനിൽ മദ്യലഹരിയിലാണോ കഞ്ചാവിൻ്റെ ലഹരിയിലാണോ ഇതൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ അനിൽ പ്രതിദാനം ചെയ്യുന്ന ആ പ്രദേശത്തിൻ്റെ പ്രശ്നമാണോ ഇതെന്നൊക്കെ പ്രദേശത്തിന് പ്രശ്നമുണ്ടാവില്ല അനിലിൻ്റെ കൂട്ടുകെട്ടുകളൊക്കെ ഇത്തരത്തിലുള്ളതാണോ എന്നൊക്കെയാണ് അനിൽ സഹകരിക്കുന്ന ആളുകൾ ഇത്തരക്കാരാണോ എന്നതാണ് നമുക്കൊരു വലിയ തോതിൽ ഒരു സംശയം തോന്നുന്നത് എന്തായാലും ആ പാവപ്പെട്ട ആ പിതാവിനെ നിസ്സഹായനായി നിന്ന് മോനെ അടിക്കരുത് അനിലേ എന്നെ അടിക്കരുത് എന്ന് പറയുന്ന ആ അച്ഛൻ്റെ ആ ഒരു ഗതികേട് ആ ഒരു വിഷമാവസ്ഥയാണ് നമ്മൾ കാണാൻ പോകുന്നത് ദൈവത്തെ ഓർത്ത് നമ്മൾ ഇത് ഒരു ആഘോഷം ഒരു വാർത്തയാക്കി പ്രേക്ഷകർക്ക് മുമ്പിൽ ആഘോഷിക്കാനല്ല പക്ഷേ നമ്മളെല്ലാവരും മക്കളാണ് നാളെ നമ്മളെല്ലാം മാതാപിതാക്കളാകാൻ പോകുന്ന ആളുകളാണ് അല്ലെങ്കിൽ മാതാപിതാക്കളായിട്ടുള്ള ആളുകളുണ്ട് എല്ലാവരുടെയും ശ്രദ്ധയിലേക്കാണ് നമ്മൾ ഈ ഒരു വീഡിയോ കൃത്യമായി എത്തിക്കുന്നത് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അല്ലണ്ണ ചുമ്മാ ചുമ്മാ അല്ലണ്ണ എന്തു അല്ലണ എഴുതിട്ട് പോകുന്നില്ല ഞാൻ ചേരി കിടക്കാൻ പോവാ അല്ലണ ഇത്ര പറഞ്ഞ അച്ഛനല്ല അല്ലണ 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 പോകത്തില്ല സത്യം അല്ലണ ചുമ്മാര് അല്ലണ 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 ചുമ്മാര് അല്ലണ പോകത്തില്ല അടിക്കല്ല സത്യം ചെയ്ത് ഞാൻ പറഞ്ഞ എന്തോ ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യണം ഈ പറമ്പ് എങ്ങും പോകത്തില്ല ഞാൻ പറയട്ടെ സത്യം ചെയ്യാവുന്നേ
അല്ലണ്ണ സത്യം ചെയ്യാന്ന് പറഞ്ഞില്ലേ? എന്തോ പറയണ്ടേ? അല്ലണ എന്നോട് ശകലേന്ദ്രി ഇഷ്ടമാണ് ഉണ്ടായിരിക്കും. ഞാൻ തിരുവല്ല താലൂക്കിലെ കവിയൂർ അഞ്ചാം വാർഡിൽ പാനങ്ങായിൽ ഒരു അനിൽ എന്ന വ്യക്തിയാണ് സ്വന്തം പിതാവിനെ അയാളുടെ മാനറിസം കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഒരു വടിയൊക്കെ കറക്കി തികഞ്ഞ ഒരു അഭ്യാസി എന്ന രൂപത്തിലാണ് അയാൾ ഈ ഒരു പരിപാടിയൊക്കെ ചെയ്യുന്നത്. ഇയാൾ എവിടെ നിന്നാണ് ഈ വടികറക്കൊക്കെ പഠിച്ചിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ അയാൾ ആ വടിയൊക്കെ കറക്കി അയാളുടെ അച്ഛനെ കൃത്യമായ രീതിയിൽ ആക്രമിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് ഈ ദൃശ്യങ്ങളിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. ആ അച്ഛൻ ആ പിതാവ് പുറത്തേക്ക് പോയത് ഒരു നാട്ടിൻപുറത്ത് വളരെ വൾഗറായിട്ടുള്ള ഒരു ഭാഷകളൊക്കെ സംബോധന ചെയ്തുകൊണ്ട് നീ എന്തിനു പോയി എന്നൊക്കെ പറയുന്നു. സ്വന്തം പിതാവിനെയാണ് ഇങ്ങനെയൊക്കെ വിളിക്കുന്നത്. കാരണം മാത്രമല്ല നിൻ്റെ എന്ന് പറഞ്ഞിട്ട് തെറി പറഞ്ഞിട്ടാണ് നിൻ്റെ കാലിൽ വെള്ളമൊഴിക്കാനാണ് ഞാൻ വന്നത്, ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഇയാൾ പറയുന്നത്. ആ വീഡിയോ എടുക്കുന്ന മഹാൻ അത് അനിലിനൊപ്പം ഇരുന്ന് കഞ്ചാവ് അടിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ വെള്ളമടിച്ചിട്ടുള്ളതോ ആളാണെന്ന് ഒരു സംശയവും വേണ്ട. അയാൾ പറയുന്നുണ്ട് അനിലെണ്ണ അടിക്കരുത്, സ്വന്തം അച്ഛനല്ലേ, എന്തൊരു അനിലിനെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കാതെ ആ വ്യക്തി ഈ വീഡിയോ എടുക്കാനാണ് ശ്രമിക്കുന്നത്. സ്വാഭാവികമായും ഇവനൊക്കെ ഇവൻ്റെ ഈ പ്രവൃത്തിക്ക് തെറിക്കുത്തരം മുറിപ്പത്തൽ എന്ന് പറഞ്ഞതുപോലെ ഈ അനിൽ എന്ന് പറയുന്ന ആൾക്ക് കൃത്യമായ രീതിയിൽ വേണ്ടത് അത് തന്നെയാണ്. നല്ല ശുദ്ധ നല്ല ചുട്ട അടി വേണം അവന്. വേറെ ഒന്നുമല്ല അവൻ്റെ പ്രശ്നം, നല്ല രസികൻ അടി വാങ്ങിക്കാത്തതുകൊണ്ടാണ്. കൃത്യമായും തിരുവല്ലയിലെ ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ കൂടെ ശ്രദ്ധയിലേക്ക്. കാരണം വയോജനങ്ങളെ അല്ലെങ്കിൽ അദ്ദേഹം ഒരു പ്രായമായ മനുഷ്യനാണ്, എങ്ങനെ നോക്കിയാലും ഒരു 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു മനുഷ്യനാണ് ആ പിതാവ്. നിസ്സഹായനായി നിന്ന് അടി വാങ്ങാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ തടുക്കുന്ന ആ പിതാവിൻ്റെ ദയനീയമായിട്ടുള്ള ഒരു കാഴ്ച മനസ്സലിപ്പിക്കുന്നതാണ്. കൃത്യമായ രീതിയിൽ പൊതുസമൂഹത്തോട് ഒരൊറ്റ കാര്യം കൂടി ഈ ഒരു വാർത്ത അവതരിപ്പിക്കുന്നതിലൂടെ പറയാനുണ്ട്. മാതാപിതാക്കൾ നമ്മുടെ കൺകണ്ട ദൈവങ്ങളാണ്. അവരെ ഒരു കാരണവശാലും മാനസികമായി വിഷമിപ്പിക്കരുത്. കാരണം എല്ലാവർക്കും ഒരേ രീതിയിൽ മാതാപിതാക്കളെ വലിയ സുഖസൗകര്യങ്ങളോടുകൂടിയൊന്നും നോക്കാൻ സാധിച്ചില്ലെങ്കിലും നമ്മൾ പറയാറുണ്ട് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ചെറിയൊരു ചമ്മന്തി അരച്ചിട്ടുള്ള ഒരു വീടാണെങ്കിലും ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മാതാപിതാക്കൾക്ക് കൊടുത്തിട്ട് വളരെ സ്നേഹത്തോടുകൂടി കഴിയുമ്പോൾ ആ വീട് സ്വർഗമാകും. അവിടെയാണ് സ്വർഗം, അവിടെയാണ് നാം ഈശ്വരനെ കാണുന്നത്. അല്ലാതെ ഇത്തരത്തിൽ മദ്യപിച്ച് ആരാണ് മദ്യപിക്കാത്തത്? ആ മദ്യപിച്ചിട്ട് വന്നിട്ട് എല്ലാ ആളുകളും മാതാപിതാക്കളുടെ മെക്കിട്ട് കയറുകയാണ് വടികറക്കിക്കൊണ്ട്. ഇതേപോലെ കൃത്യമായിട്ട് ഇതിൻ്റെ ഈ ദൃശ്യങ്ങളിൽ നിങ്ങൾ കണ്ടു നോക്കൂ, ഒരു അഭ്യാസിയെ പോലെ വടികറക്കിക്കൊണ്ട് ആ പിതാവിനെ, നിസ്സഹായനായി നിൽക്കുന്ന ആ പിതാവിനെ അടിക്കുകയാണ്, ഇടിക്കുകയാണ്, കുനിച്ച് നിർത്തിയൊക്കെ ഇടിക്കുകയാണ്. ഈ അഭ്യാസങ്ങളൊക്കെ ഈ അനിൽ എവിടെ നിന്നാണ് പഠിച്ചതെന്ന് അറിയില്ല. പക്ഷേ എന്തായാലും അനിൽ കൃത്യമായ രീതിയിൽ നിയമത്തിന് മുമ്പിൽ എത്തേണ്ട വ്യക്തി തന്നെയാണ്. പിതാവ് അനിലിൻ്റെ പിതാവിന് ചിലപ്പോൾ പരാതി കാണില്ല, കാരണം സ്വന്തം മകനാണ്, പോലീസ് കൊണ്ടുപോയി കൈകാര്യം ചെയ്തത് ഇഷ്ടപ്പെടില്ലായിരിക്കും. പക്ഷേ ഒരു കാര്യമുണ്ട്, അനിലിലൂടെ ഇതൊരു പാഠമാകണം ഈ സമൂഹത്തിന്. കാരണം ഇനി ഒരു അനിലുമാരും സ്വന്തം മാതാപിതാക്കൾക്ക് നേരെ കൈപൊക്കാൻ ഇടവരരുത്. കൃത്യമായ രീതിയിൽ തിരുവല്ലയിലെ ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ ഈ ഒരു വിഷയത്തിൽ ഇടപെടണം. കൃത്യമായി ജനമൈത്രി പോലീസൊക്കെ വളരെ സജീവമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രദേശമാണ് കവിയൂർ. വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരു പ്രദേശം കൂടി ആയതുകൊണ്ട് പറയാം, കൃത്യമായ രീതിയിൽ കവിയൂരിലെ ജനസമൂഹം ഈ ഒരു വിഷയത്തിനെതിരെ ഇടപെടണം. പാരമ്പര്യമുള്ള ഒരു സ്ഥലമാണ്, വളരെ പുണ്യപുരാതനമായ ഒരു സ്ഥലമാണ് കവിയൂർ. ആ കവിയൂരിൽ ഇത്തരത്തിലുള്ള ഒരു പീഡനം ഒരു പിതാവിനെ ഏൽക്കേണ്ടി വന്നത് അങ്ങേയറ്റം അപമാനകരമാണ് ആ നാട്ടിൽ ഉള്ള മറ്റ് ജനങ്ങൾ കൂടി. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ അനിൽ എന്ന ഈ വൃത്തികെട്ടവനെ എത്രയും പെട്ടെന്ന് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്.